രാജ്യത്തിന്റെ 75-ാമത് സ്വാതന്ത്ര്യദിനം നാടെങ്ങും വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. രാവിലെ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തുമാണ് ആഘോഷ പരിപാടികളിൽ ജനങ്ങൾ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ സമത്വവും തുല്യനീതിയും കൈവരിക്കുന്നതിനായുള്ള പോരാട്ടം ശക്തമായി തുടരേണ്ടതുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തേക്കിൻകാട് മൈതാനത്തിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലാദ്യമായി ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു വനിത രാഷ്ട്രപതിയായത് അഭിമാനകരമായ നേട്ടമാണ്. എന്നാൽ അപമാനകരമായ സംഭവങ്ങൾ രാജ്യത്തിപ്പോഴും തുടരുകയാണ്. മേൽജാതിക്കാർ വെള്ളം കുടിക്കുന്ന പാത്രത്തിൽ സ്പർശിച്ചുവെന്ന പേരിൽ 9 വയസ്സുകാരിയായ ദളിത് വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലിക്കുന്ന സംഭവം അതിനുദാഹരണമാണ്. തുല്യതയെന്ന സങ്കല്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അപ്രാപ്യമായി തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളുമടക്കം വൻ ജനാവലി സ്വാതന്ത്ര്യദിന പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പ് ഇൻസ്പെക്ടർ കെ വിനോദ് കുമാറാണ് പരേഡ് നയിച്ചത്. സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികയൻ സെക്കൻഡ് ഇൻ കമാൻഡറായി. ഒരു വനിതാ ഉദ്യോഗസ്ഥ സെക്കൻഡ് ഇൻ കമാൻഡറാകുന്നത് ജില്ലയിൽ ഇതാദ്യമാണ്. പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പ് തൃശൂർ സിറ്റി ലോക്കൽ പോലീസ്, തൃശൂർ റൂറൽ ലോക്കൽ പോലീസ്, കേരള ഫോറസ്റ്റ് ഡിവിഷൻ, കേരള എക്സൈസ് ഡിവിഷൻ, സെൻറ് തോമസ് കോളേജ് 23-ാം കേരള ബറ്റാലിയൻ, NCC സീനിയർ ബോയ്സ്, കേരളവർമ്മ കോളേജ് 7-ാം കേരള NCC സീനിയർ ഗേൾസ്, വിമല കോളേജ് 7-ാം കേരള ബറ്റാലിയൻ NCC സീനിയർ ഗേൾസ്, ശ്രീ കേളവർമ്മ കോളേജ് 24-ാം കേരള ബറ്റാലിയൻ NCC സീനിയർ ബോയ്സ് പ്ലാറ്റൂണുകൾ, കൊടകര GHSS SPC റൂറൽ ബോയ്സ്, വടക്കാഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ SPC സിറ്റി ഗേൾസ്, നായരങ്ങാടി മോളർ റെസിഡൻഷ്യൽ സ്കൂൾ SPCC റൂറൽ ഗേൾസ് പ്ലാറ്റൂണുകൾ, കേരള ആംഡ് പോലീസ് 1-ാം ബറ്റാലിയൻ പ്ലാറ്റൂൺ, മുപ്പിളിയം GBHSS SPC ബാൻഡ് പ്ലാറ്റൂൺ, സെൻറ് ആൻസ് കോൺവെൻറ്റ് HSS ബാൻഡ് പ്ലാറ്റൂൺ എന്നിവ പരേഡിൽ അണിനിരന്നു. സർവീസ് പ്ലാറ്റൂണുകളിൽ നിന്നും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VR ഷജീവ്കുമാർ നയിച്ച കേരള ഫോറസ്റ്റ് ഡിവിഷൻ്റെ പ്ലാറ്റൂൺ 1-ാമതെത്തി. സബ് ഇൻസ്പെക്ടർ MR കൃഷ്ണപ്രസാദ് നയിച്ച തൃശൂർ റൂറൽ വനിതാ പോലീസിൻ്റെ പ്ലറ്റൂണിനാണ് 2-ാം സ്ഥാനം. മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ കളക്ടർ ഹരിതാവി കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ R ആദിത്യ, റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോങ്ക്രെ, ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോവൻ, ജില്ലാ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ശിഖ സുരേന്ദ്രൻ, RDO PVA വിഭൂഷൺ, തഹസീൽദാർ T ജയശ്രീ, ഡെപ്യൂട്ടി കളക്ടർ KS പരീത്, LA ഡെപ്യൂട്ടി കളക്ടർ യമുനാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാള ഇന്ദിരാഭവനിൽ ആഘോഷിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിന സന്ദേശം DCC ജനറൽ സെക്രട്ടറി AASF നൽകി. കോൺഗ്രസ് നേതാക്കളായ NS വിജയൻ, വക്കച്ചൻ അമ്പൂക്കൻ, ജോഷി കാഞ്ഞൂത്തറ, KM പുരുഷോത്തമൻ, MA ജോജോ, ജോയി AC സന്തോഷ്, ആത്തപ്പള്ളി MA ജോജോ, ജോയി AC സന്തോഷ്, ആത്തപ്പള്ളി VA മുരളി, ജിയോ കുടിയൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മധുര പലഹാര വിതരണവും നടത്തി. കൊടുങ്ങല്ലൂർ നഗരത്തെ ഇളക്കിമറിച്ച് സ്വാതന്ത്ര്യദിന റാലി മടങ്ങു. കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസും നഗരസഭയും വിവിധ സംഘടനകളും സംയുക്തമായിട്ടാണ് സ്വാതന്ത്ര്യദിന റാലി നടത്തിയത്. ബാൻസെറ്റും ത്രിവർണ പതാകയും ഭാരതാംബയും ടാബ്ലോയുമെല്ലാം റാലിയിൽ അണിനിരന്നു. കുട്ടികൾ കൈകളിൽ പതാകയേന്തി ഭാരത് മാതാക്കി ജയ് വിളിച്ചാണ് 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഓരോ സ്കൂളുകളും അവരുടെ ബാനറുകൾക്ക് പിറകിൽ അണിനിരുന്നാണ് റാലിയിൽ പങ്കെടുത്തത്. ചന്തപ്പുരയിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി കുഞ്ഞിക്കുട്ടൻ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്നിരുന്ന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ അധ്യക്ഷത വഹിച്ചു. SHO ബ്രിജുകുമാർ, SI അജിത്, നഗരസഭാ വൈസ് ചെയർമാൻ KR ജയതൻ, നഗരസഭാ കൗൺസിലർ KS കൈസാബ്, KP സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെയും അവാർഡ് ജേതാക്കളെയും ആദരിച്ചു. CPI മാളമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VK രാജൻ സ്മാരക മന്ദിരത്തിൽ മണ്ഡലം സെക്രട്ടറി MR അപ്പുകുട്ടൻ പതാക ഉയർത്തി. മണ്ഡലം കമ്മിറ്റി അംഗം VM വത്സൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സാബു എരിമൽ, PK അലി, VM ചന്ദ്രബോസ്, AK ബാലൻ എന്നിവർ സംസാരിച്ചു. CPM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കിനെ സ്മരിച്ചുകൊണ്ട് ഏരിയ സെക്രട്ടറി TK സന്തോഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ നൂറുകണക്കിന് CPM പ്രവർത്തകർ ഭരണഘടനയുടെ ആമുഖം ഏറ്റുചൊല്ലി. CPM ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നിരവധി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. 75 പേർ ചേർന്ന് 75 ദേശീയ പതാക ഉയർത്തിയാണ് കൊടുങ്ങല്ലൂർ രണചേതനയുടെ
75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നത്. ഇ ടി ടൈസൺ എംഎൽഎ സ്വാതന്ത്ര്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ ജനപ്രതിനിധികളും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും ഉൾപ്പെടെ 75 പേരാണ് 75 ദേശീയ പതാകയിൽ ഉയർത്തിയത്. അംഗൻവാടിയിൽ നിന്നുള്ള കുട്ടികൾ നടത്തിയ റാലിക്ക് സ്വീകരണം നൽകി. ക്ലബ് പ്രസിഡന്റ് സി വി പ്രവീത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് എം ജി യൂണിവേഴ്സിറ്റി ബി കോം പരീക്ഷയിൽ 10-ാം റാങ്ക് കരസ്ഥമാക്കിയ കാവ്യയ്ക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 14-ാം നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ്, പ്രസംഗ മത്സരം, പ്രബന്ധരചന എന്നീ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച കുട്ടികൾക്ക് പുരസ്കാരങ്ങളും നടത്തി. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങളെ ഓർമ്മിപ്പിച്ച് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള 75 പേർ ഒരേ സമയം ദേശീയ പതാക ഉയർത്തിയാണ് പറപ്പൂക്കര പഞ്ചായത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷം നടന്നത്. നന്ദിക്കര സെൻട്രലിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷം നന്ദിക്കര സർക്കാർ വിദ്യാലയത്തിലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിൻ്റെയും പുതുക്കാട് പോലീസിൻ്റെയും സഹകരണത്തോടെയാണ് നടത്തിയത്. പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ്, പുതുക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു എച്ച് എസ് സുനിൽദാസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ജനപ്രതിനിധികൾ, വിവിധ വിദ്യാലയങ്ങൾ, കുടുംബശ്രീ, അംഗൻവാടി, ആശാവർക്കർമ്മ, ഹരിതകർമ്മസേന എന്നിവർ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്ര കൊടകര ഗവൺമെൻറ് ലോവർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്ന് ആരംഭിച്ച് ജംഗ്ഷനിലൂടെ കമ്മ്യൂണിറ്റി ഹാളിൽ സമാപിച്ചു. തുടർന്നിരുന്ന സമ്മേളനം പ്രശസ്ത പ്രഭാഷകൻ ഡോക്ടർ രാജാ ഹരി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ദിവ്യ ഷാജു, സ്വപ്ന സത്യൻ, ജോയ് നെല്ലിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി വി പ്രജിത്ത്, പ്രനീല ഗിരീശൻ, സെക്രട്ടറി കെ അജിത എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പുരസ്കാരങ്ങൾ നേടിയവരെ അനുമോദിച്ചു. മാള ഗ്രാമപഞ്ചായത്തിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് പ്രസിഡന്റ് സിന്ധു അശോക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് സാബു പോൾ ഇടാട്ടുകാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പൊയ്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പത്തിയിൽ നവസങ്കല്പ പദയാത്ര സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു കൈതാരൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വക്കച്ചനം ബൂക്കൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ഐ എൻ ഡി എസ് യുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സംഘടനാ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് വിജയത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദിലീപ് പരമേശ്വരൻ പതാക ഉയർത്തി. ടി കെ ജിനേഷ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് ടൗണിൽ മധുരം വിതരണം ചെയ്തു. ഐ എൻ ഡി എസ് നേതാക്കളായ ജോഷി പെരപ്പാടൻ, ഷിൻഡോ ഡാട്ടുകാരൻ, പി സി ഗോപി എന്നിവർ സംസാരിച്ചു. മാള തൻകുളം അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി റാലി നടന്നു. തുടർന്ന് പായസം വിതരണം ചെയ്തു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിസി സേവ്യർ, ബിന്ദു ബാബു, മറ്റു വയോജന അംഗങ്ങൾ, പൂർവ്വവിദ്യാർത്ഥികൾ, കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ജീവനക്കാരായ ലീല, ശ്യാമള എന്നിവരും പങ്കെടുത്തു. അമ്പഴക്കാട് സെൻറ് തോമസ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പി ടി എ പ്രസിഡന്റ് ബാബു ഡേവിസിൻ്റെ അധ്യക്ഷതയിൽ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ പതാക ഉയർത്തി. വാർഡ് മെമ്പർ ജിജ സെബാസ്റ്റ്യൻ, ട്രസ്റ്റി പോൾ തെക്കിനിയത്ത് എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യദിന പരിപാടികളും സമ്മാനദാനവും അനുബന്ധമായി നടത്തി. ചാലക്കുടി സെൻറ് മേരീസ് എൽ പി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം ഫാദർ ജോസ് പാലാട്ടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പതാകയും ഉയർത്തി. പ്രധാനാധ്യാപിക ലിറ്റിൽ അധ്യക്ഷതയായി. ഫാദർ ഡാനിയൽ ബാരമുത്ത്, ഫാദർ മേജിൻ കല്ലേലി, ജോബിയാളൂക്കാരൻ, ജോബി കല്ലേലി, ജോഷി മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. ഗാന്ധി മരൻമടൽ, ഫുഡ് ഫെസ്റ്റ് എന്നിവയും ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ചൈതന്യ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളും മധുര വിതരണവും നടത്തി. വാർഡ് മെമ്പർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി അധ്യാപിക ശ്രീദേവി ഉണ്ണി, ഹെൽപ്പർ മല്ലിക ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. അമ്പഴക്കാട് സെൻറ് തോമസ് ഫൊറോന പള്ളിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 75-ാം വാർഷികവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുമാളും സമുചിതമായി ആഘോഷിച്ചു. പള്ളിയങ്കണത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് യുവജന സംഘടനയായ സി എൽ സിയിലെ അംഗങ്ങൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തുടർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നടന്നു. വികാരി ഫാദർ സെബാസ്റ്റ്യൻ മടവരമ്പൻ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂളിലെ 75-ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളിലൂടെ ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ടി ആർ ജയ ദേശീയ പതാക ഉയർത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഇ സി ഹരിദാസ്, എം പി ടി എ പ്രസിഡന്റ് മായ, ഒ എസ് ടി എ പ്രസിഡന്റ് വി കെ രാജലക്ഷ്മി, എസ് എം സി ചെയർമാൻ അപ്പു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയിൽ പ്രസിഡന്റ് പി കെ കിട്ടൻ ദേശീയ പതാക ഉയർത്തി. സാഹിത്യ അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ഇ ഡി ഡേവിസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജോയിൻറ്റ് സെക്രട്ടറി എൻ പി ഷിൻഡോ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. പി കെ കിട്ടൻ അധ്യക്ഷനായി. സെക്രട്ടറി ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ, എ ഐ മുരുകൻ ഗുരുക്കൾ, വി പി ഗൗതം എന്നിവർ സംസാരിച്ചു. അക്കാദമി സംഗീത വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ ഗീതങ്ങൾ ആലപിച്ചു.
സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ പതാക ഉയർത്തലിന് ശേഷം അതിഥികൾ ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് ചെയ്യുമ്പോൾ സ്കൂളിലെ കുതിര പതാക വന്ദനം നടത്തി. ഇരുകാലുകളും മടക്കി മുട്ടുകുത്തി ശിരസ് നമിച്ചുള്ള കുതിര റാണിയുടെ പ്രകടനം കാഴ്ചക്കാരെ ആനന്ദത്തിലാക്കി. ഇന്ത്യയുടെ 75-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആസാദിക അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വര വിദ്യാലയം അന്നമനട സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ അന്നമനടയിൽ സ്വാതന്ത്ര്യ സ്മൃതിയാത്ര നടത്തി. സെൻറ്റർ പ്രതിനിധി ബി കെ മഞ്ജു, ബി കെ അനിൽകുമാർ ഭായ് എന്നിവർ നേതൃത്വം നൽകി. മാള ഹോളി ഗ്രേസ് CBSE സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മാള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ CEO ജോയ് പതാക ഉയർത്തി. ഹിന്ദുസ്ഥാൻ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, നളന്ദ, തക്ഷശില, വിക്രമശില എന്നീ ഹൗസുകളുടെയും നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റ് നടന്നു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലെമൻസ് തോട്ടാപ്പിള്ളി, പ്രിൻസിപ്പൽ ജോസ് ജോസഫ് ഫാലുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നുകര റയാൻ കൊച്ചിൻ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിൽ 75-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റിട്ടയേർഡ് ആർമി ഓഫീസർ KG നന്ദകുമാരൻ സന്ദേശം നൽകി. ഹെഡ്മിസ്ട്രസ് മിനിജ ഷിബു സംസാരിച്ചു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. അന്നമനട പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളിലൂടെയാണ് ആഘോഷിച്ചത്. സ്കൂൾ മാനേജർ MS സജീവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഞ്ജു സതീശൻ, HS വിഭാഗം PTA പ്രസിഡന്റ് പ്രസാദ്, HSS വിഭാഗം PTA പ്രസിഡന്റ് PB സുരേഷ് എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ PD ജിന്നി പതാക ഉയർത്തി. PD ദീപ്തി, NCC, CPS, SPC, NSS കേഡറ്റുകളുടെ നേതൃത്വത്തിൽ പരേഡ് നടന്നു. തുടർന്ന് NCC സ്റ്റുഡൻസ് അവതരിപ്പിച്ച ദേശസ്നേഹം വിളിച്ചോതുന്ന നൃത്താവിഷ്കാരം, 75-ാം വാർഷികത്തിൽ 75 കുട്ടികളെ ആലപിച്ച ദേശഭക്തിഗാനം എന്നിവയും ശ്രദ്ധേയമായി. തുടർന്ന് പാലിശ്ശേരി, കുമ്പിടി, പൂവത്തശ്ശേരി ഭാഗങ്ങളിലേക്ക് SPC, MCC, NSS കേഡറ്റുകളും വിദ്യാർത്ഥികളും കൊടികളും പ്ലക്കാർഡുകളുമായി സൈക്കിൾ റാലി നടത്തി. പൈങ്ങോട് ഗവൺമെൻറ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ഷീബ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം OSA പ്രസിഡന്റ് നന്ദകുമാർ നൽകി. ഡെയ്സൺ അധ്യാപകരായ ഷീജ, രമ്യ, ജിജി, രേഖ, MA രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും കുട്ടികളുടെ ഫ്ലാഷ് മോബും നടത്തി. ചടങ്ങിൽ 4-ാം ക്ലാസ്സിലെ ആബേൽ ആൻ്റണി താൻ 2 വർഷമായി സ്വരൂപിച്ച പണം സ്കൂളിന് കൈമാറി. PTA പ്രസിഡന്റ് തുക ഏറ്റുവാങ്ങി. പൈങ്ങോട് കേളി ഗ്രാമം ബാബു കീത്തറയുടെയും സാൻഡിയുടെയും മകനാണ് ആബേൽ ആൻ്റണി. വെള്ളാങ്കലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവസങ്കല്പ പദയാത്ര നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അയൂബ് കരൂപ്പ് പടന്നകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ കമാൽ കാട്ടകത്ത്, EV സജീവ്, സാബുഘട്ടത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷംസു വെളുത്തേരി, ധർമ്മജൻ വില്ലാടത്ത്, രഞ്ജിനി, മായ രാമചന്ദ്രൻ, മല്ലികാനന്ദൻ, റസിയാബു, ഗ്രാമപഞ്ചായത്ത് അംഗം K കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. അമ്പഴക്കാട് ഗോകുലം കുടുംബയോഗം രാജ്യത്തിൻ്റെ 75-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി 75 വയസ്സ് കഴിഞ്ഞ കമ്മിറ്റി മെമ്പർമാരെ ആദരിച്ചു. കമ്മിറ്റി മെമ്പർമാരായ സവിത പോലിശ്ശേരി, ദേവിക സുധാകരൻ എന്നിവരെയാണ് റോസാ പുഷ്പം നൽകി കുടുംബയോഗം ആദരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാളവിഷൻ.